കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും പ്രഭാത വന്ദനം. ഈ പ്രഭാതത്തിൽ നമ്മുടെ ചിന്താ വിഷയം ദൈവത്തെ അന്വേഷിക്കുക. 14 സങ്കീർത്തനം 2 വാക്യം: ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ഒന്നാമത്തെ ചിന്ത: ദൈവത്തെ അന്വേഷിക്കുക. ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു ഭക്തനാകുക. ലോകത്തിലെ ജനങ്ങൾ മറ്റു പലതും അന്വേഷിക്കുവാൻ ആഗ്രഹം കൂടിയ ഒരു കാലമാണിത്. ദൈവത്തെ അന്വേഷിക്കേണ്ടതിന് പകരം മറ്റു പലതും അന്വേഷിക്കുന്നു. എന്നാൽ ഒരു ദൈവവൈതലിനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ദൈവത്തെ അന്വേഷിക്കുക, ദൈവത്തെ അന്വേഷിക്കുക. ദൈവത്തെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ കണ്ടെത്തുക, അവനെ അന്വേഷിക്കുക. രണ്ടാമത്തെ ചിന്ത: ദൈവത്തെ അന്വേഷിക്കുന്നവരെക്കുറിച്ച് ദൈവവചനം പറയുന്നവൻ ബുദ്ധിമാനാണ്, ബുദ്ധിമാൻ. ദൈവത്തെ അന്വേഷിക്കുന്നവനാണ് ബുദ്ധിമാൻ എന്ന് 14 സങ്കീർത്തനം 2 വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് 14 സങ്കീർത്തനം 1 വാക്യത്തിൽ പറയുന്നു: ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അപ്പം ദൈവത്തെ അന്വേഷിക്കാത്ത, ദൈവമില്ലെന്ന് പറയുന്ന മൂഢന്മാർ ഉള്ള ഈ കാലഘട്ടത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്നവരെ കുറിച്ച് പറയുന്നു, അവൻ ബുദ്ധിമാനാണ്, ബുദ്ധിമാനാണ്. ദൈവത്തെ അന്വേഷിക്കുന്നവരായി നമുക്ക് ഈ തലമുറയിൽ മാറാം. ബുദ്ധിമാനായി ദൈവം നമ്മെ തീർക്കും. അതുകൊണ്ടാണ് ശിഷ്യന്മാരെ അവരോട് കർത്താവ് ഇങ്ങനെ പറഞ്ഞു: തിരുവെഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവരുടെ ബുദ്ധിയെ ദൈവം തുറന്നു, ദൈവം തുറന്നു. ദൈവം തിരുവെഴുത്തുകൾ തിരിച്ചറിയണമെങ്കിൽ ബുദ്ധി ആവശ്യമാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ഭക്തൻ അവൻ ബുദ്ധിമാനാണ്. എന്നാൽ 3 ചിന്ത: ദൈവത്തെ അന്വേഷിക്കുന്നവൻ്റെ 7 വാക്യത്തിൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും. ദൈവത്തെ അന്വേഷിക്കുന്ന ഭക്തൻ്റെ സ്ഥിതി ദൈവം മാറ്റും. അവൻ സന്തോഷിക്കും, ആനന്ദിക്കുകയും ചെയ്യും. ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുവാൻ പറ്റുമോ? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനെ അവൻ്റെ സ്ഥിതിയെ ദൈവം മാറ്റും, ദൈവം മാറ്റും. നിൻ്റെ സ്ഥിതി മാറുകയില്ലെന്ന്, നീ ആനന്ദിക്കത്തില്ലെന്ന്, നീ സന്തോഷിക്കത്തില്ലെന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ഭക്തൻ്റെ സ്ഥിതിയെ ദൈവം മാറ്റും. നിൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതിയെ ദൈവം മാറ്റും. നിൻ്റെ ആരോഗ്യത്തിൻ്റെ സ്ഥിതിയെ ദൈവം മാറ്റും. നിൻ്റെ സാമ്പത്തിക മണ്ഡലത്തിൻ്റെ സ്ഥിതിയെ ദൈവം മാറ്റും. ഒരിക്കലും നടക്കുകയില്ലെന്ന് പറഞ്ഞ കാര്യങ്ങൾ നടത്തി നിന്നെ സന്തോഷിപ്പിക്കുവാൻ, നിന്നെ ആനന്ദിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. എന്നാൽ സ്ഥിതി മാറ്റുന്നത് നോക്കിയിരിക്കാതെ ദൈവത്തെ നമുക്ക് അന്വേഷിക്കാം, ദൈവത്തെ അന്വേഷിക്കാം. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനായി ഈ തലമുറയിൽ നമുക്ക് തീരാം. ദൈവം നമ്മുടെ സ്ഥിതിയെ മാറ്റും, മാറ്റും. കർത്താവേ, ഈ പ്രഭാതത്തിൽ ദൈവത്തെ അന്വേഷിക്കുന്ന ഭക്തനായി തീരുവാൻ കൃപ നൽകണം. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.